ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇതിൽ ഉപ്പ് ഉണ്ടോ നോക്കാം ഈ കറിയിൽ ഉപ്പൊക്കെ ഉണ്ട് ഇനി ഞാൻ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത് ആറ് മുട്ടയാണ് ഈ മുട്ടയ്ക്ക് ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ നിറയെ ഓരോ വരട്ട് കൊടുക്കാം ഈ മസാലയും എല്ലാം അതിലേക്ക് പിടിക്കും ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മുട്ടിട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കണം ഇപ്പൊ കറി തിളച്ചിട്ടുണ്ട് മുട്ട ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം അറിയിക്കാനും നിങ്ങളാരും മറന്നു പോകരുത് ഇനി ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ കുരുമുളക് പൊടി ഗരം മസാലയും ചേർത്തതിന് ശേഷം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ബൈ ബൈ